ും ഹിന്ദി ക്ലാസ് സ്വാഗതം മക്കളെ നമ്മൾ അതായത് പ്രഭാജി സുന്ദർ എന്ന നമ്മള് രണ്ട് മൂന്ന് പാരഗ്രാഫ് നമ്മൾ എടുത്തു കഴിഞ്ഞുല്ലേ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ആ ഒരു മഴ പെയ്തു കഴിഞ്ഞ സമയമാണ് അപ്പോൾ രണ്ട് കുട്ടികളും കൂടെ വയലില് ബീർബാട്ടി കോലിയെ ഭൂരി ആ ചളിമോൾ നിറഞ്ഞ മള്ളിയിരുന്നു ആ സമയത്ത് സാഹിലും വേലയും തമ്മിലുള്ള കോൺവെസേഷൻ ആണ് രണ്ടാളും തമ്മിൽ അവസാനം മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഫുലേര ജംഗ്ഷനിലെ കടയിലേക്ക് പോകുന്നു അവിടെ വെച്ചിട്ട് കടക്കാരൻ യാ ദുക്കാൻദാർ ദുഖാർ പാൻ പൈസ നീലി സാഹി ഭരീജി അപ്പൊ അഞ്ച് പൈസക്ക് നീല മഷി നിറച്ചു കൊടുക്കുന്നു അങ്ങനെ ആ കടക്കാരനും നമ്മുടെ കുട്ടികളും തമ്മിലുള്ള കോൺവെസേഷൻ അതായത് വാർത്താലാഭാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോണത് ശ്രദ്ധിക്കു നമ്മൾ പറഞ്ഞു സാഹിലും വേലയും കൂടെ മഷി നിറയ്ക്കാൻ വേണ്ടി പോവുകയാണ് ആ സമയത്ത് പെണ്ണില് കൊറച്ച് മഷി എന്ന് പറഞ്ഞാൽ എന്താണ് മഷി ബജീദി ബാക്കി ഉണ്ടായിരുന്നു പെന്നിൽ നമുക്കറിയാം നിറയ്ക്കാൻ പോകുമ്പോ നമ്മളെ പെനിലുണ്ടാവുമല്ലോ അല്ലെ ആ ബാക്കി ഉണ്ടായിരുന്ന മഷി ഉസേ മഷിൻ പർ ചിടിയ അത് സാഹിൾ എന്തു ചെയ്തു ദിയ എല്ലാ കുട്ടികളും ശ്രദ്ധിക്കുക ആ വേർഡ് അണ്ടർലൈൻ ചെയ്യണം ചിടക് ചിടക് ദിയ എന്ന് ദിയെന്ന് എന്താ മക്കളെ കൊടഞ്ഞു കളയുക അല്ലെ മഷി ബാക്കിയുള്ള മഷി എന്തു ചെയ്യും അതിങ്ങനെ നിലത്തേക്ക് സാഹില് കൊടഞ്ഞു കളഞ്ഞു പുതിയ മഷി നറപ്പിക്കാൻ വേണ്ടിയിട്ട രണ്ടാളും ദൂക്കാൻ പർ പൗഞ്ചെ കടയിലെത്തി പൗഞ്ചിനെന്താണ് എത്തുക അല്ലെ അറായവ് അപ്പൊ ആരാണ് ഈ ധോനോ കോൻ കോൻ സാഹിൽ ओरबेला वे बे दोनों साहिल और बेला सियाही मछी बनाने के लिए दुकान पर पहुंचे एक पेन सियाही भर दो साहिल से पहले ही बेला ने दुकान वाले से कहा और पेन ने मछ न रखियो एक पेन सियाही भर दो और पेन ने मछी न रखियो साहिल से पहले ही बेला ने दुकान वाले से कहा സാഹിൽ പറയുന്നതിന് മുമ്പ് വേല കടക്കാരനോട് പറഞ്ഞു അതായത് ആർക്കാണ് ആവശ്യം മഷി സാഹിലാണ് പക്ഷെ സാഹിൽ പറഞ്ഞതിന് മുമ്പായിട്ട് പറഞ്ഞു എന്നറിയോ ഗ്ഹി മിൽപായെങ്കി അപ്പൊ നമ്മുടെ കടക്കാരൻ പറയാണ് ബേട്ടാ ഇവിടെ മോനെന്നോ മോളെന്നോ എന്തോ ആയിക്കോട്ടെ മഷിക്കുപ്പി അബി എബി ഇപ്പം അങ്ങോട്ടേക്ക് റീസെൻ്റായ കാര്യങ്ങൾ ഇപ്പൊ നടന്ന് നടക്കുന്ന റീസെൻറ്റായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് അബി 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 എബി ഇപ്പങ്ങോട്ടേക്ക് കാലി പോകയെ തീർന്നു പോയിട്ടേ ഉള്ളൂ കാലി എന്ന് പറയുന്ന കാലിയാവുക നമ്മൾ പറയും അടുത്ത് പറയലേ എന്റെ ക്ലീശ കാലി ആട്ടോ എന്ന് പറയാറില്ലേ കാലിയായി പോവുക അതേപോലെ എന്താ പറയുക അത് ഒന്നുമില്ല അതായത് ആ മഷിക്കുപ്പി ഇപ്പങ്ങോട്ട് തീർന്നു പോയിട്ടേ ഉള്ളൂ അപ്തോ കൽഹി മിൽ ജായെങ്ക ഈ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും കൽഹി മിൽപ്പായെങ്കി ഈ നമുക്കത് നാളെ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറയൂലേ അപ്പം പായങ്കി എന്ന് എന്താണ് കിട്ടുക ഏക ഏകെ ഏകി അത് നമ്മൾ ഫ്യൂച്ചറിലാണ് മക്കളെ ഉപയോഗിക്കുക അത് നമുക്ക് ഗ്രാമറിന്റെ ഭാഗത്ത് പഠിക്കുക കേട്ടോ ഇപ്പോൾ ശ്രദ്ധിക്കുക മിൽപ്പായെങ്കി നാളെ തന്നെ എന്തു ചെയ്യും ആ മഷി കിട്ടും ായിട്ട് നമ്മുടെ അയ്യോ എന്നാൽ പെണ്ണിലെ ബാക്കിയുണ്ടായിരുന്ന മഷിൻ അതവൻ എന്ത് ചെയ്തു ൂത്ത് കളഞ്ഞു കൊടഞ്ഞു കളഞ്ഞു അയ്യോനിപ്പ എന്താ ചെയ്യാ ബാക്കി ഉണ്ടായിരുന്ന മഷി സാഹിത് എന്ത് ചെയ്തോ കിസ് എന്ത് ചെയ്തോ ആ മഷി നിലത്തേക്ക് കുടഞ്ഞു കളഞ്ഞു ബേലോലി ബേല പറഞ്ഞു ബാതിൽ കോർ ഗഡേ കോൺ വാല ഭയ്യാനെ കഹ ഓർ പൂച്ച കോൺസി അപ്പൊ നമ്മുടെ കടക്കാരം പറയാണ് ചെയ്യാ സെന്റൻസ് ബാദൽകോ ദേക്കാർ മേഘത്തിനെ കണ്ടിട്ട് ചായേ കുടം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് കമിഴ്ത്തി വെക്കാൻ പാടില്ല അതെന്താ അങ്ങനെ പറഞ്ഞ അർത്ഥം മക്കളെ ോദേക്കാർ മേഘത്തിനെ കണ്ടിട്ട് നമ്മൾ കുടം കമിഴ്ത്തി വെക്കുക എന്തായാലും മേഘത്തിനെ കണ്ട പറ മഴ പെയ്യാൻ പോകലേ മഴ പെയ്യാൻ പോകുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് കുടത്തിലെ ഉള്ള വെള്ളം ഒഴിവാക്കിയിട്ട് അത് കമിഴ്ത്തി വെക്കേണ്ട ചിലപ്പോൾ മഴ പെയ്തിട്ടില്ലെങ്കിലോ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വിചാരിച്ചിട്ട് കൈയുള്ള കാര്യം എന്തു ചെയ്യാൻ പാടില്ല ഉപേക്ഷിക്കാൻ പാടില്ല അതിനെ പറ്റിയൊരു ഒരു സെന്റൻസ് എല്ലാവരും എഴുതിക്കോളൂ സമച്ചേനർ ഒന്നിനെ പറയാം ആ സെൻറ്റൻസിൻ്റെ അടുത്ത് പെൻസില് കൊണ്ട് എല്ലാവരും എഴുതി വെക്കുക മക്കളെ അതായത് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാതെ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല പ്രവർത്തിക്കാൻ പാടില്ല അത് ആര് പറഞ്ഞു കടക്കാരം പറഞ്ഞു പറയുകയല്ലോ പിന്നെ അധികം ചോദിച്ചു കോൺസീമേകോ നിങ്ങൾ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് ജയ്സേ മേന പാബുവോ അഞ്ചാം ക്ലാസ് പറയ മനമില്ലാ മനസ്സോടുകൂടി നോട്ട് ഇൻട്രസ്റ്റഡ് താല്പര്യമില്ലാത്തതുപോലെ എന്തു പറഞ്ഞു അഞ്ചാം ക്ലാസ് എന്ന് പറഞ്ഞു അത് എന്ത് പോലെന്നറിയോ ജയ്സേ മേനുവോ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുകയെന്ന് പറയുന്നത് എന്തോ ഒരു വലിയ പാപമാണ് തെറ്റായ കാര്യമാണ് എന്ന രൂപത്തിൽ നമ്മളെ സാഹില നെവർമൈൻഡായിക്കൊണ്ട് പറഞ്ഞു അഞ്ചാം ക്ലാസ്സിലേന്ന് അത് എന്തുകൊണ്ടെന്നുള്ള കാരണം കുറച്ചും കൂടെ കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പം നമ്മുടെ കടക്കാരൻ പറയാണ് ദോനു രണ്ടാളും ദൂക്കാൻ വാലേ കടക്കാരൻ കടക്കാരനാശ്ചര്യേ രണ്ടാളും അങ്ങനെയാണോ അപ്പം നമ്മുടെ വേല പറയാണ് ആ ധോനു ഓർ ഹം ദോനോം കാ സെക്ഷൻ ബിലാനെ രണ്ടാളും ഒരേ ക്ലാസ്സിലാന്ന് മാത്രമല്ല സെക്ഷൻ ബിംഖി ഞങ്ങൾ രണ്ടാളുടെയും സെക്ഷൻ ഡിവിഷൻ എന്താണ് ഒന്നാണ് ഏതാ ഡിവിഷൻ എ ഞങ്ങൾ രണ്ടാലും ഒരേ ക്ലാസ്സിൽ ഒരേ ഡിവിഷനിലാണ് പഠിക്കുന്നത് എന്ന് കുഷ് ഓക്കർ ബദായ ഇപ്രകാരം കൂടി പറഞ്ഞു എപ്രകാരം രണ്ടാളും ഒരേ ക്ലാസ്സില് ഒരേ ഡിവിഷനിൽ പഠിക്കുന്നത് എന്തോ ബൗത്ത് ബഡി ബാത് ഹോ എന്തോ വലിയ കാര്യമാണ് എന്ന രീതിയില് സന്തോഷത്തോടു കൂടി കുഷ് ഓക്കർ പറഞ്ഞ എന്താണ് ബൗത്ത് ഹാപ്പി വളരെ ഹാപ്പിയോട് കൂടിയിട്ട് പറഞ്ഞു ഇനി അടുത്ത പാരഗ്രാഫ് എടുക്കുകയാണേ പിന്നെ അത് മാത്രമല്ല ബാക്കിയും കൂടെ പറയുന്നിട നമുക്ക് നോക്കാം ക്ലാസ് മീൻസ് ക്ലാസ്സിൽ രണ്ടാളും ഇങ്ങനെ പാസ് പാസ് അടുത്തടുത്തിരിക്കുമായിരുന്നു കോപ്പി മേ കാ പറഞ്ഞ എന്താണ് വർക്ക് ബുക്ക് ില് എഴുതയാണെങ്കിൽ രണ്ടാളും എന്തു ചെയ്യും ഒരേപോലെ കോപ്പി ബുക്ക് ചെയ്യും കിത്താബ് പടുത്തേട്ടോ പുസ്തകം വായിക്കുകയാണെങ്കിലോ കിത്താബ് പടുത്തേ രണ്ടാളും പുസ്തകം വായിക്കും പട്ന പറഞ്ഞാൽ എന്താ മക്കളെ വായിക്കുക ബാക്കി നേരെ മറിച്ചി പടുത്താ വെറുതെ വായിക്കല്ലോ ഒരേ പാടാണ് രണ്ടാളും വായിക്കുക ഇപ്പൊ സാഹിത് ഇപ്പൊ നോക്കുക ചമക്കുടി सन में वो तलवार സൺ സത്താവന്മേ ബോ തൽവാർ പുരാണീതി ചമക്കുടി തിളക്കമുള്ളതായിരുന്നു സൺ സത്താവന്മേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിലെ ബോ തൽവാർ പുരാണീതി ആ തൽവാർ പറഞ്ഞ എന്താണ് വാള് ആ പഴയ വാള് എങ്ങനെയുള്ളതായിരുന്നു തിളക്കമുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിലെ ആ പഴയ വാള് എങ്ങനെയുള്ളതായിരുന്നു തിളക്കമുള്ളതായിരുന്നു എന്ന് പടുത്താത്തോ വായിക്കുകയാണെങ്കിൽ ആര് വായിക്കുകയാണെങ്കിൽ ആണ് വായിക്കുന്നതെങ്കിൽ കൂടി എന്തു ചെയ്യും ചമക്കുടി സാവൻ മേ വോ തൽവാർ പുരാണീതി പടുത്തീതി അപ്പൊ ബേലയും അതേപോലെ തന്നെ എന്ത് വായിക്കും ആ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആ പഴയ വാള് തിളക്കമുള്ളതായിരുന്നു എന്ന് ആര് വായിക്കും വേലയും വായിക്കും അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ രണ്ട് കുട്ടികളും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളിലും ഒരേപോലെയാണ് ചെയ്തത് മക്കളെ ആ പേരാഗ്രാഫിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നറിയോ ബേനോം കാ മിൽ അല്ലെങ്കിലോ മിത്രത ആ പേരാഗ്രാഫിൻ്റെ അവിടെ പെൻസിൽ കൊണ്ട് എഴുതി വെക്കുക വയ്ക്കുക മിത്രദ മാലും രണ്ടാൾക്കും ഇടയിലുള്ള മിത്രതയാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് അതേപോലെ വേറെ ഉദാഹരണമുണ്ട് വേല പറയണേ ബഗൻജി പാനിപ്പീനെ ചലിജാവും ഇപ്പൊ നമ്മുടെ ബേല പറയാച്ചോളു ചേച്ചി എനിക്ക് ഞാൻ വെള്ളം കുടിക്കാൻ പോവട്ടെ അപ്പൊ നമ്മുടെ സാഹുൽ എന്ത് പറയും ബഗൻജി പാനിപ്പീനെ ചലാജാവും ഞാനും വെള്ളം കുടിക്കാൻ പോവട്ടെ ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്കും രണ്ടാളും ഒരേ പോലെ ആയിരുന്നു ചെയ്യ ഇവിടെ എന്താ നമ്മൾ അല്ലെ അതാണ് ഒരു ഏകത ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ മനസ്സിലാവുന്നത് അപ്പൊ നമുക്കൊരു പോയിന്റ് കിട്ടി സാഹിത് ഓർ ബേലാക്കിയ ബീച്ച് ക മിത്ര അവിടെ മിത്രത വളരെയധികം ഗാഢമായിരുന്നു അല്ലെ ശരി മക്കളെ ഞങ്ങൾക്കിതിൻ്റെ ക്വസ്റ്റിനൊക്കെ ഞാൻ തരാം ടെക്സ്റ്റ് ബുക്ക് നല്ലതുപോലെ വായിക്കണം അതിന് പാൻസിൻ്റെ മുന്നിൽ നിന്ന് ത്രീ ടൈംസെങ്കിലും വായിക്കണം കേട്ടോ ഓക്കേ